കോൺഗ്രസ് മണ്ഡലം പുനർസംഘടന ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണ്. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരുടെ പുനർസംഘടനയിൽ അവഗണിച്ചതിനെതിരെ പരസ്യമായി രംഗത്ത് വരാൻ ഒരുങ്ങുകയാണ് ഐ ഗ്രൂപ്പ്. ഐ ഗ്രൂപ്പ് നേതാക്കളുടെ നേതൃത്വത്തിൽ പുതിയകാവ് ഐഡിയൽ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഐ ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായ കരുനാഗപ്പള്ളിയിൽ മുൻകാലങ്ങളിൽ ഐ ഗ്രൂപ്പിന് 6ഉം എ ഗ്രൂപ്പിന് 5 വീതം മണ്ഡലം പ്രസിഡന്റുമാരാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഐ ഗ്രൂപ്പിന്റെ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും കെസി ഗ്രൂപ്പുകാരെ മണ്ഡലം പ്രസിഡന്റുമാരാക്കിയതിൽ യോഗത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. മണ്ഡലം പ്രസിഡന്റായി 3 വർഷം പൂർത്തിയാകാത്തവരെ മാറ്റില്ല എന്ന കെപിസിസി തീരുമാനവും അട്ടിമറിച്ച് പാവുമ്പ ക്ലാപ്പന എന്നീ മണ്ഡലങ്ങളിൽ കെസി വേണുഗോപാലിന് ഒപ്പം നിൽക്കുന്നവരെ പ്രസിഡന്റാക്കി. കെസി വേണുഗോപാലിന്റെ അറിവോടെ നടക്കുന്ന ഗ്രൂപ്പ് പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നും യോഗം തീരുമാനിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നിയമനം മുതൽ തുടങ്ങിയ വിഭാഗീയ പ്രവർത്തനങ്ങൾ അതിരുകടക്കുകയാണെന്നും കൊല്ലത്തിന്റെ ചുമതലയുള്ള കെപിസിസി ജനറൽ സെക്രട്ടറി പഴക്കുളം മധു വെറും ഗ്രൂപ്പിന്റെ സെക്രട്ടറിയായി അതപ്പതിച്ചിരിക്കുകയാണെന്നും വിമർശനം ഉയരുന്നുണ്ട്. ഡിസിസി വൈസ് പ്രസിഡന്റ് ചിറ്റുമൂല നാസർ, ഡിസിസി സെക്രട്ടറിമാരായ ടി തങ്കച്ചൻ, മുനമ്പത്ത് വഹാബ്, കെ സുനിൽകുമാർ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായ കെ എ ജവാദ്, ബിജു പാഞ്ചജന്യം, എസ് എം ഇഖ്ബാൽ, അഡ്വക്കേറ്റ് എം എ ആസാദ്, കളരിക്കൽ ജയപ്രകാശ്, ആലപ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇതിനിടെ താൻ നിർദ്ദേശിച്ച പേരുകൾ വെട്ടിയതിൽ സി ആർ മഹേഷ് എംഎൽഎയും ശക്തമായ പ്രതിഷേധത്തിലാണ്. കെ സി വേണുഗോപാൽ ഗ്രൂപ്പിന്റെ കടന്നുകയറ്റത്തിനെതിരെ കോൺഗ്രസിനുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസം യു ഡി എഫ് പദയാത്രയ്ക്കിടെ കയ്യാങ്കളിയിലും കലാശിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.